ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, നോമ്പുകാല ചിന്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ധനവാൻ പറഞ്ഞു, പിതാവേ, അങ്ങനെയെങ്കിൽ ലാസറിനെ എൻ്റെ പിതൃഭവനത്തിലേക്ക് അയക്കണമേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് 5 സഹോദരന്മാരുണ്ട്. അവരും പീഡകളുടെ ഈ സ്ഥലത്ത് വരാതിരിക്കേണ്ടതിന് അവൻ അവർക്ക് സാക്ഷ്യം നൽകട്ടെ. അബ്രഹാം പറഞ്ഞു, അവർക്ക് മോശയും പ്രവാചകന്മാരും ഉണ്ടല്ലോ. ഭൂമിയിൽ എല്ലാ മനുഷ്യർക്കും ദൈവത്തെ അറിയാനും അവിടുത്തെ കൽപ്പനകൾ പാലിക്കാനും ഉള്ള അവസരങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ട്. സൃഷ്ടി സൃഷ്ടാവിലേക്കാണ് തിരിഞ്ഞിരിക്കുന്നത്. സൃഷ്ടാവിനെ കണ്ടെത്താനും സൃഷ്ടാവിൽ എത്തിച്ചേരാനും ആവശ്യമായ മാർഗങ്ങൾ ഭൂമിയിൽ തന്നെ മനുഷ്യർക്ക് ലഭ്യമാണ്. എന്നാൽ ഈ അവസരങ്ങളും മാർഗങ്ങളും വേണ്ടവിധം ഉപയോഗിക്കാത്തതിനാലാണ് ധനവാൻ ഇപ്പോൾ നരകത്തിലെത്തിയത്. ഭൂമിയിലായിരുന്നപ്പോൾ ലഭിച്ച നല്ല നിർദ്ദേശങ്ങളും ദൈവത്തിൻ്റെ മൃദുമന്ത്രണങ്ങളും ദൈവികമായ കൽപ്പനകളും അവഗണിച്ചതുകൊണ്ട്, അല്ലെങ്കിൽ കണ്ടിട്ടും കാണാതെ പോയതുകൊണ്ട് സ്വർഗരാജ്യം നഷ്ടമായി. സാധാരണമായ കാര്യങ്ങളിൽ ദൈവികതയെ കണ്ടെത്തുക എന്നതാണ് നാം ചെയ്യേണ്ട കാര്യം. നാം എപ്പോഴും അത്ഭുതകരമായ കാര്യങ്ങൾ കണ്ടാൽ മാത്രമേ വിശ്വസിക്കുകയുള്ളൂ എന്ന് പറയാറുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ധനവാനും തൻ്റെ സഹോദരന്മാർക്ക് വേണ്ടി ഒരു അസാധാരണമായ സംഭവം നടത്താൻ വേണ്ടി അബ്രഹാത്തോട് അപേക്ഷിക്കുന്നത്. സ്വർഗത്തിലെത്തിയ ലാസറിനെ ഭൂമിയിലേക്ക് അയച്ചുകൊണ്ട് ഭൂമിയിലെ തൻ്റെ സഹോദരന്മാർക്ക് വെളിപാട് നൽകി അവരെ സ്വർഗത്തിലേക്ക് എത്തിക്കുക എന്നത്. സാധാരണമായ കാര്യങ്ങളിൽ ദൈവത്തെ കണ്ടെത്താൻ ശ്രമിക്കാതെ അസാധാരണമായവ അന്വേഷിക്കുന്ന മനുഷ്യൻ്റെ ചിത്രമാണിത്. യഥാർത്ഥത്തിൽ പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മോട് നിരന്തരം സംസാരിക്കുന്നത് സാധാരണമായ ജീവിതാനുഭവങ്ങളിലൂടെയാണ്. അബ്രഹാം ധനവാന് നൽകിയ മറുപടിയും അതുതന്നെയാണല്ലോ. അവർക്ക് മോശയും പ്രവാചകന്മാരും ഉണ്ട്. അവർക്ക് രക്ഷയ്ക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും നൽകപ്പെട്ടിട്ടുണ്ട്. അവയെ കണ്ടെത്താനും മനസ്സിലാക്കാനും അതിനനുസരിച്ച് ജീവിക്കാനും ശ്രമിക്കേണ്ടത് ഇനി അവരുടെ ഉത്തരവാദിത്വമാണ്. അസാധാരണമായി എന്തെങ്കിലും അവരുടെ മുന്നിൽ പ്രകടിപ്പിച്ചുകൊണ്ട് അവരെ രക്ഷയിലേക്ക് നയിക്കുക സാധ്യമല്ല. സാധാരണമായ കാര്യങ്ങളെ വിശ്വസിക്കാത്തവർക്ക് എങ്ങനെയാണ് അസാധാരണമായവയെ വിശ്വസിക്കാനാവുന്നത്? നമുക്കും സാധാരണമായ കാര്യങ്ങളിലേക്ക് നമ്മുടെ മനസ്സ് തിരിക്കാം. ദൈവം നമ്മോട് സംസാരിക്കുന്നത്, തൻ്റെ കൽപ്പനകൾ നമ്മോട് പങ്കുവയ്ക്കുന്നത്, നമ്മളെ പുണ്യ ജീവിതത്തിൻ്റെ മാർഗത്തിലൂടെ നയിക്കാൻ ശ്രമിക്കുന്നത് സാധാരണമായ ജീവിതാനുഭവങ്ങളിലൂടെയും സാധാരണമായ സാഹചര്യങ്ങളിലൂടെയും സാധാരണക്കാരായ മനുഷ്യരിലൂടെയുമാണ്. അസാധാരണമായ എന്തെങ്കിലും വെളിപാടിനായോ, അസാധാരണമായ വ്യക്തികൾക്കായോ, അസാധാരണമായ ദൈവീക ഇടപെടലുകൾക്കായോ നാം കാത്തിരിക്കേണ്ടതില്ല. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.